السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا، ما كنت تدري ما الكتاب ولا الإيمان، ولكن جعلناه نورا نهدي به من نشاء من عبادنا، وإنك لتهدي إلى صراط مستقيم. صدق الله مولانا العظيم. سنهم الله بشواسي قلعي بشواسي قلعي الله سبحانه وتعالى أبند رحمة قلت نميهم نمد قوت قدوم بادي قلعي ناموما ننمي البندح پتت بري رحمة لهم راحة لهم عزة لهم سلامة لهم آكما رابطة. ഒരു ദിനം ഒരു നന്മ 137-ാമത്തെ എപ്പിസോഡ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നടത്തുന്ന തുടർ പ്രസംഗത്തിന്റെ 21-ാം ഭാഗം. ഇന്നത്തെ വിഷയം നുബുവത്തിന് മുമ്പ് അഥവാ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് എന്നുള്ളതാണ്. അത് പറയാനും കേൾക്കാനും കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്രന്മാരുടെ അകാല മരണം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ സ്നേഹത്തിന്റെ തണലിൽ മഹദി അവർകൾ അങ്ങേയറ്റം സമർപ്പണം നടത്തുന്ന ആ രീതിയും അതൊക്കെ ആസ്വദിച്ച് സൗഭാഗ്യവാനായി ജീവിക്കാമായിരുന്നു. പക്ഷേ ജീവിതം പ്രിയപ്പെട്ട ആൺമക്കളുടെ വേർപാടിൽ വല്ലാതെ വിഷമിച്ചു. ഒരു ഭാഗത്ത് പുത്രന്മാരുടെ വേർപാടിന്റെ പേരിൽ വിഷമത്തിന്റെ ചിന്തയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ നടക്കാൻ തുടങ്ങി. മറുഭാഗത്ത് പൊതുസമൂഹത്തിന്റെ ബിംബാരാധന, അതേപോലെ ശിർക്കിന്റെ പ്രവർത്തനം, വെറും കൈകൊണ്ട് നിർമ്മിച്ച ദൈവങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യലും ബലിദാനം നടത്തലും എന്തുകൊണ്ടും ചിന്തയ്ക്ക് യോജിക്കുന്നില്ല, അതിനൊരു മറുപടി ലഭിക്കുന്നില്ല. ചെറുപ്പകാലത്ത് മരുഭൂമിയിൽ ഖുറൈശികളുടെ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ പോലും ഏറെ ചിന്തിച്ചിരുന്നു, ഉയർന്നു നിൽക്കുന്ന ആകാശത്ത് നോക്കിക്കൊണ്ട് ഇതിനെ ഇത്ര കൃത്യമായി നാട്ടി നിർത്തുന്നവനാര്, ഈ ഭൂമിയെ ഇങ്ങനെ പരത്തി വിടർത്തി വിശാലമാക്കിയവൻ ആര്, വെറുതെ അങ്ങുണ്ടായി എന്നുള്ളത് ഒരിക്കലും ബുദ്ധിക്ക് ഗോചരമല്ല. വളരെ ചിന്തനീയമായിരുന്നു
മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യുവത്വത്തിന്റെ കാലഘട്ടം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാര്, അതിന്റെ സത്ത എവിടെ, ഇതിന്റെ തുടക്കം എവിടെ, ഒടുക്കം എന്ന് എവിടെ, ഒന്നിനും ചിന്തയ്ക്കൊരു മറുപടി കിട്ടുന്നില്ല. ഒറ്റപ്പെട്ട ചിന്തകൾ മാത്രം, ഉറക്കം വരാത്ത രാവുകൾ. ധാരാളം ചിലപ്പോൾ ഉറങ്ങും, പക്ഷെ ആ ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നത്തിൽ മിന്നിമറയുന്നത് പോലെ. പലതും സ്വപ്നങ്ങളിൽ ദർശിക്കുന്നു. ഏതൊരു ദിവസം എന്തൊരു സ്വപ്നം കണ്ടുവോ പിറ്റേന്ന് മുഖാമുഖം നേരിൽ കാണാൻ അത് നേരിൽ പുലരുന്നു. മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകതകൾ മഹാനവറുകൾ സ്വന്തമായി എനിക്കുണ്ട് എന്ന് കരുതുന്നു. അതെ, മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ പ്രത്യേകത തനിക്കുണ്ട് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും മനസ്സിന് വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അതെന്തുകൊണ്ടാണെന്നോ, അതെങ്ങനെയാണെന്നോ, അതെവിടെ നിന്നുണ്ടാവുന്നതാണെന്നോ ഒന്നും അറിയില്ല. അസ്വസ്ഥത, ശരീരത്തിന് അസ്വസ്ഥത, മനസ്സിന് അസ്വസ്ഥത, ഒന്നിനും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് പിന്നീട് ഖുർആൻ വിവരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം നുബുവത്തിന് അഥവാ പ്രവാചകത്തെ ലബ്ധിക്ക് മുമ്പ് എന്നുള്ളതാണല്ലോ. അപ്പോഴെന്തായിരുന്നു, എവിടെയായിരുന്നു, ഏതവസ്ഥയിലായിരുന്നു, അതിനെക്കുറിച്ച് പിന്നീട് നുബുവത്തൊക്കെ ലഭിച്ചതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം ഖുർആനിലൂടെ പഠിച്ചവനത് പറയുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم ما كنت تدري ما الكتاب ولا الإيمان ഓ നബിയെ, വേദഗ്രന്ഥം എന്താണ്, സത്യവിശ്വാസം എന്താണ് എന്നൊന്നും താങ്കൾക്കറിയില്ലായിരുന്നു. ولكن جعلناه نورا نهدي به من نشاء من عبادنا പക്ഷേ അതിനെ നാം ഒരു പ്രകാശമാക്കി, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. وإنك تهدي إلى صراط مستقيم അതെ നബിയെ, തീർച്ചയായും താങ്കൾ ജനങ്ങളെ ചൊവ്വായ ഒരു ദിശയിലേക്ക് നയിക്കുന്ന, സന്മാർഗം കാട്ടിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാ. സുബ്ഹാനല്ലാഹ്. 42-ാമത്തെ അധ്യായം സൂറത്തു ശൂറയുടെ 52-ാമത്തെ ആയത്തിൽ പറയുകയാണ്, അതിന്റെ പ്രധാന ഭാഗം ഏതാ, മാ കുന്ത തദരീമൽ കിതാബു വലൽ ഈമാൻ, സത്യവിശ്വാസം എന്താണെന്നോ വേദഗ്രന്ഥം എന്താണെന്നോ ഒന്നും താങ്കൾക്ക് അതിനെ കുറിച്ചൊരു ചിന്തയോ ഒരു അറിവോ ഉണ്ടായിരുന്നില്ല. അതെ, ആ കാലഘട്ടമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ മുമ്പുള്ള കാലഘട്ടം. ശരീരം ഇടക്കിടക്ക് എന്തൊക്കെയോ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. അതെവിടെ നിന്ന് വന്നു, എന്തിനാലുണ്ടായി, ഇതെന്നവസാനിക്കും എന്നൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തുവെന്നോ, ആ കാലഘട്ടത്തിൽ അറബികളുടെ ഒരു പതിവുണ്ടായിരുന്നു, അധ്യാത്മികമായ ചിന്തയുള്ളവർ ഇടയ്ക്ക് ഒരു നിശ്ചിത കാലം ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം നീക്കിവെക്കും. മാസത്തിൽ ഒരു ചില്ലറ ദിവസങ്ങൾ, വർഷത്തിൽ ഒരു പ്രത്യേകമായ മാസം, അത് പ്രത്യേകമായി ജനങ്ങളുടെ നോട്ടത്തെ തൊട്ടോ ശബ്ദ കോലാഹലങ്ങളെ തൊട്ടോ മറ്റ് ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒഴിഞ്ഞു നിന്ന് ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിരിക്കും. അത് അറബികളുടെ ഒരു ശൈലിയായിരുന്നു. ആ സമയത്ത് സമൂഹത്തിൽ നിന്ന് അകന്ന് നിന്ന് ധ്യാന നിമഗ്നനായിരിക്കും. ലളിതമായ ഭക്ഷണം കൊണ്ട് ദിവസങ്ങളോളം കഴിച്ചുകൂട്ടും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിലേക്ക് കടക്കാൻ ദിവസങ്ങൾ, 40 വയസ്സ് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ശരീരത്തിന് ഇടയ്ക്കിടക്ക് അസ്വസ്ഥതയുണ്ടാകുന്നുണ്ട്. ആ മക്കയുടെ പരിസരത്തുള്ള മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തും. മനസ്സിന്റെ പ്രയാസങ്ങൾ മാറുന്നതിന്, ചിന്തകളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്, ധ്യാനാത്മകമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഒരേകാന്തവാസം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടു.
نبينا محمد مصطفى صلى الله على محمد صلى الله عليه وسلم അങ്ങനെ എന്തു ചെയ്യുന്നുവെന്നോ കിതാബിൽ പറയുകയാണ് ഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിയാദിൽ അസ്ഗർ സഫാ മലയുടെ പരിസരത്തുള്ള ചെറിയൊരു മൊട്ടക്കുന്നിന്റെ മേൽ അന്ന് ആ ഭാഗത്ത് രാത്രിയായാൽ ജനവാസമൊന്നും ഉണ്ടാവാത്ത സാഹചര്യം ഇരുളുമൂടിയാലെല്ലാം ഇരുള മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ പരിസരത്തുള്ള ചെറിയ കുന്നിന്റെ പരിസരത്തിലൂടെ നടന്നു പോകുന്നു ആ സാഹചര്യത്തെ കുറിച്ച് കിതാബിൽ പറയുകയാണ് ലാ യമുറു ബിഹജരിൻ വലാ മദരിൻ വലാ ഷജരിൻ ഇല്ലാ വഹുവ യുനാദി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ആ പ്രായത്തിൽ ഏതവസ്ഥയായിരുന്നുവെന്നോ മഹാനായ മുഹമ്മദ് എന്ന 40 വയസ്സിലേക്ക് എത്തിയ ആ വ്യക്തിയുണ്ടല്ലോ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കല്ലുകൾ കടുക്കലൂടെ നടന്നു പോകുമ്പോൾ വൃക്ഷങ്ങൾക്ക് സമീപത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കും എന്താണ് ആ ശബ്ദമെന്നോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ദൂതരേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ പലപ്പോഴും ഇങ്ങനെ ശബ്ദം കേട്ടിരുന്നു ആ സമയത്തൊക്കെ വക്കാന യൽതഫിതു അൻ യമീനിഹി വശിമാലിഹി ഇടത്തേക്കും വലത്തേക്കും വഹൽഫിഹി പിന്നിലേക്കും തിരിഞ്ഞു നോക്കും ആരാണ് സലാം പറഞ്ഞത് ഫലാ യറാ അഹദ അവിടെ എങ്ങും ആരെയും കണ്ടിട്ടില്ല ഒരിക്കൽ പോലും അതെ പിന്നീട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് പരിശുദ്ധ മക്കയിലെ കല്ലുകളും വൃക്ഷങ്ങളും എനിക്ക് പലതവണ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു ഒരു സാധാരണക്കാരനെ പോലെയല്ല എന്റെ ജീവിത ശൈലി എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ക്ഷീണമുണ്ടല്ലോ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതയുണ്ടല്ലോ ഉറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടല്ലോ ഉറക്കം ധാരാളമായി ലഭിക്കുന്ന രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ പിറ്റേ ദിവസം മുഖാമുഖം നേരിൽ അതേപോലെ പുലരുന്നത് കണ്ടിട്ടുണ്ടല്ലോ താൻ ഏതോ ഒരു വഴിത്താരയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ മഹാനായ പ്രവാചക മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം മനസ്സിലാക്കുന്നു ഏതോ ഒരു അദൃശ്യമായ കരങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്റെ ശരീരത്തിന് വരുത്തുന്ന അസ്വസ്ഥതയ്ക്ക് പിന്നിൽ ഞാൻ കാണുന്ന രാത്രികളിൽ കാണുന്ന സ്വപ്നങ്ങൾക്കു പിന്നിൽ ഞാൻ പറയുന്ന ചില വാക്കുകൾക്കു പിന്നിൽ അതേപോലെ വൃക്ഷങ്ങളും കല്ലുകളും പാറകളും എനിക്ക് സലാം പറയുന്നതിന്റെ പിന്നിൽ അവസാനം ഒരു വാക്കുണ്ട് യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ദൂതരെ നിങ്ങൾക്ക് രക്ഷ അതെ അല്ലാഹുവിന്റെ ദൂതനാക്കാൻ പടച്ചവൻ എന്നെ തീരുമാനിച്ചിട്ടുണ്ടോ ചിന്തയാണ് അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കുന്നു എന്താ ഒറ്റപ്പെട്ട് മാറി നിൽക്കണം ഒറ്റപ്പെട്ടൊന്ന് മാറി നിൽക്കണം ജനങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് അവർ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പരിസരവാസികളിൽ നിന്ന് ഒന്നൊഴിഞ്ഞു മാറി നിൽക്കണം സുബ്ഹാനല്ലാഹ് ഫഖറജ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തയൗമിൻ ഒരു ദിവസം നബി തങ്ങൾ അതിനെ എവിടെയാണ് ഒറ്റപ്പെട്ട് ഇരിക്കാൻ പറ്റുന്ന സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് അന്വേഷിച്ചു നടക്കുമ്പോൾ അങ്ങനെ ചെന്നുപെട്ടു ഇലാജിയാദിൽ അസ്ഗർ നേരത്തെ പറഞ്ഞ സഫാമലയുടെ പരിസരത്തുള്ള മൊട്ടക്കുന്നിന്റെ മുകളിലേക്ക് ആ സമയത്ത് പരിസരത്ത് ആരുമില്ല ഒരു ശബ്ദം കേട്ടു വല്ലാത്ത ഒരു അശരീരി ശബ്ദം വലം യുബ്ദിലഹു എന്താണെന്നൊന്നും പ്രകടമായില്ല ഫഖശിയ അലൈഹി ആ ശബ്ദത്തിന്റെ കാഠിന്യതയാൽ അല്ലെങ്കിൽ പരിസരത്താരുമില്ലാതെ ഒരു ശബ്ദം മാത്രം കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒന്ന് ഞെട്ടിത്തിരിക്കുമല്ലോ ബോധക്ഷയം വന്നതുപോലെ ഒന്ന് വീണുപോയി നബിയുനാ മുഹമ്മദ് മുസ്തഫ ആ ശബ്ദത്തിന്റെ ശക്തിയിൽ പെട്ടെന്ന് അങ്ങ് വീണുപോയി കുറെ കഴിഞ്ഞപ്പോ ഖുറൈശികൾ അതുവഴി വന്നു അവര് കണ്ടു ഫഹ്തമലഹു നാസു മിൻ ഖുറൈശിൻ ഖുറൈശികളിൽ പെട്ടവര് മുഹമ്മദിനെ ചുമന്നെടുത്തു ഫാതൗ ബിഹി ഇലാ ബാബി ഖദീജ ഖദീജ റളിയല്ലാഹു അൻഹായുടെ വീട്ടുപടിക്കൽ എത്തിച്ചു
وقالوا دونك يا خديجة قد تزوجت مجنونا خديجة നിനക്ക് എന്തു പറ്റി ഇതാ കണ്ടില്ലേ നിന്റെ ഭർത്താവ് നീ ഒരു ഭ്രാന്തനയാണോ ഒരു മജ്നൂൻ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളെയാണോ നീ വിവാഹം കഴിച്ചിരിക്കുന്നത് خديجة بيبي رضي الله عنها سبحان الله خديجة بيبي رضي الله عنها പ്രായത്തിൽ പക്വത ഉള്ള പെണ്ണല്ലേ മഹദിയല്ലേ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് മുമ്പേ കാര്യത്തോടെ ഗൗരവത്തോടെ മനസ്സിലാക്കി കൂടെ കൂട്ടിയതല്ലേ പിന്നെ വിറങ്ങലിക്കുമോ അസ്വസ്ഥത വരുമോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ചാടി എഴുന്നേറ്റ് ഓടി വന്നു ഫവസബ ഖദീജത്തു മിന സരീരി ആ ഇരിക്കുന്ന കട്ടിലിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്നു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ഖുറൈശികൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് കൈകൊണ്ട് കോരിയെടുത്തിട്ട് ഫല്ലമ്മഹു ഇലാ സദരിഹ ഖദീജ ബിബി അവരുടെ മാറോട് ചേർത്ത് അണച്ച് കെട്ടിപ്പിടിച്ചു ووضعت رأسه على حجرها എന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ വീടിന്റെ ഉമ്മറത്ത് കാലും നീട്ടി ചാരി ഇരുന്നിട്ട് മടിയിൽ മുഹമ്മദ് മുസ്തഫാന്റെ തല വെച്ചു وقبلت بين عينيه നെറ്റിത്തടത്തിൽ ഒന്ന് അമർത്തി ചുംബിച്ചു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇതാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീ സമൂഹം നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് പുറത്തേക്ക് പോയി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് അധ്വാനിച്ച് മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ കച്ചവടത്തിന് നാശമോ നഷ്ടമോ ഇടങ്ങേറുകളോ സംഭവിച്ചിട്ട് പരീക്ഷണങ്ങളെ തരണം ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ആ മുഖമൊന്ന് കാണുമ്പോൾ പ്രിയതമയ്ക്ക് മനസ്സിലാവണം തന്റെ ഭർത്താവിന്റെ സന്തോഷത്തിന്റെ മുഖവും അതേപോലെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ടെൻഷന്റെ മുഖഭാവവും അടുത്തറിയണം അങ്ങനെ ഒരു പാഠം ഇതിലൂടെ ഈ നസീഹത്തിലൂടെ നാം നേടിയെടുക്കണം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ വാതിൽ പടിയിൽ മുഹമ്മദിനെ പിടിച്ചുകൊണ്ട് ഖുറൈശികൾ നിൽക്കുന്നു അവര് ചോദിക്കുന്നുണ്ട് ഖദീജ നീ ഒരു ഭ്രാന്തനെയാണോ കെട്ടിയിരിക്കുന്നത് നിനക്ക് എന്തു പറ്റി സുബ്ഹാനല്ലാഹ് ഖദീജാന്റെ മനസ്സ് കുലുങ്ങിയില്ല കോരിയെടുത്തു എന്നിട്ട് നെഞ്ചോട് ചേർത്തമർത്തി കാല് നീട്ടി വെച്ച് തല മടിയിൽ വെച്ചുകൊണ്ട് ആ നെറ്റിത്തടത്തിൽ ഒന്ന് അമർത്തി ചുംബിച്ചു വഖാലത്ത് തസവ്വജത്തു മജ്നബിയാ ഞാനൊരു ഭ്രാന്തനെയല്ല നിക്കാഹ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇണയാക്കിയിരിക്കുന്നത് ഒരു പ്രവാചകനെയാണ് അവർക്കതറിയില്ലല്ലോ റസൂലൻ മുർസല അല്ലാഹുവിന്റെ തിരുദൂതരെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് അവരറിയില്ലല്ലോ ആബോധാവസ്ഥയിൽ നിന്ന് മുഹമ്മദ് എന്ന 40 വയസ്സുകാരൻ ഉണർന്നപ്പോൾ ഖാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു ബി അബി അന്ത വ ഉമ്മീ ജഅലനി അല്ലാഹു ഫിദാക എന്റെ മാതാപിതാക്കളെ സമർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു ജഅലനി അല്ലാഹു ഫിദാക ഓ മുഹമ്മദേ നിങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചവൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് മല്ലദീ അസ്വാബക നിങ്ങൾക്ക് എന്തു പറ്റി നിങ്ങൾക്ക് എന്തു പറ്റി ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ ഒരു ചോദ്യം എന്താ പറ്റിയതൊന്ന് പറയുന്നു വഹൽ റഅയ്ത ഷൈഅൻ അൻകർതഹു നിങ്ങൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടോ കേട്ടോ എന്തു സംഭവിച്ചു قال محمد ان 40 വയസ്സുകാരൻ ഖദീജ ബീവിയോട് പറഞ്ഞു മാ അസ്വാബനി ഇല്ലാ ഖൈർ നല്ലതല്ലാത്തതൊന്നും എനിക്ക് ഭവിച്ചിട്ടില്ല ഖദീജ ഇല്ലാ അന്നി സമിഅതു സൗതൻ അബ്സഅനി ഖദീജ ഞാനൊരു ശബ്ദം കേട്ടു ഖദീജ സഫാ മലയുടെ പരിസരത്തുള്ള മൊട്ടക്കുന്നിന്റെ മേലെ നടന്നു പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ശബ്ദം കേട്ടു ഖദീജ അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ഖദീജ എന്നെ പെട്ടെന്ന് ടെൻഷൻ എടുപ്പിച്ചു അസ്വസ്ഥമായി ഞാൻ അത് കേട്ടപ്പോൾ ഖദീജ ബീവി ഉണ്ടോ കുലുങ്ങുന്നു ഫറഹത്ത് ഖദീജ റളിയല്ലാഹു അൻഹ മഹദിയവതകൾ ചിരിച്ചു സന്തോഷിച്ചു എന്നിട്ട് സന്തോഷം ഉൾക്കൊണ്ടു നബിതങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പ്രയത്നം നടത്തി ثم قال اذا كان من الغد اقعد في الموضع الذي كنت فيه بالامس അങ്ങനെ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പോയപ്പോൾ എവിടെയാണോ ആ ശബ്ദം കേട്ടത് അവിടെ വീണ്ടും പോണം
എന്നിട്ട് അവിടെ പോയി ഇരിക്കണം. ഫഈയക്കും മലക്കൻ, ആ ശബ്ദമുണ്ടാക്കിയതൊരു മലക്കാണെങ്കിൽ സയർജിഉ ഇലൈക, ഇനിയും നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. വഈയക്കു ബിന ശൈത്താൻ, അത് പൈശാചികതയാലുള്ള ശബ്ദമാണ് എങ്കിൽ ഫലൈസ ബിറാജിഇൻ, ഒരിക്കലും അത് മടങ്ങി വരില്ല. ഇത് പറയാൻ പക്വതയുള്ള മനസ്സാണ് ഖദീജ ബീവിക്ക്. കാരണം എന്താ, ചെറുപ്പത്തിലെ തന്നെ പഠിച്ചിട്ടുണ്ട്. കച്ചവട യാത്രയിലൂടെ കണ്ട അത്ഭുതങ്ങൾ മൈസറത്ത് വന്ന് പറഞ്ഞിട്ടുള്ളതും ഒരുമിച്ചുള്ള ജീവിതത്തിൽ അത്ഭുതങ്ങൾ പലതും കണ്ടതും ഖദീജ ബീവിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടല്ലേ പടച്ചവൻ 25-കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40-കാരിയായ ഖദീജ എന്ന പക്വമതിയായ പെണ്ണിനെ ഇണയാക്കി നൽകിയത്. അത് പടച്ചവന്റെ നടപടിക്രമമല്ലേ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ ഖദീജ ബീവി 55-ലേക്ക് എത്തി. പക്വമതിയ, പെട്ടെന്നൊന്നും എടുത്തു ചാടി തീരുമാനം എടുക്കൂല, എന്തെങ്കിലുമൊക്കെ കേട്ടാൽ തന്നെ പരിഭ്രമിച്ച് ബോധം കെടുകയും ചെയ്യില്ല. നിഷ്കളങ്കനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ രീതിയിലും സംരക്ഷണ ഉത്തരവാദിത്വം കൊടുത്ത്, മനസ്സിന് ധൈര്യം കൊടുത്ത്, പരിചരണം കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, മനസ്സും ശരീരവും സമർപ്പിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കുകയാ. ഭാവി പ്രവാചകനല്ലേ, അതിന്റെ പ്രവാചകത്വത്തിന്റെ അടയാളത്തിന് മുമ്പുള്ള അനുഭവങ്ങളാണെന്ന് മഹദി അവർകൾ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ചോദിച്ചിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിഭ്രമിക്കില്ല, നിങ്ങൾ പോകണം. നിങ്ങൾ പോയപ്പോ എവിടെ പോയിരുന്നപ്പോഴാണോ ആ ശബ്ദം കേട്ടത്, അവിടേക്ക് വീണ്ടും പോകണം. അവിടെ അങ്ങനെ 3 ദിവസം ആ ശബ്ദം തുടർച്ചയായി കേട്ടു എന്ന് ചില പണ്ഡിതന്മാർ കിതാബിലൂടെ പറയുന്നുണ്ട്. ഏതാണെങ്കിലും പ്രവാചകത്വ ലബ്ധിയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഖദീജ ബീവിക്ക് മനസ്സിലായി. പലപ്പോഴും മക്കയിലെ കല്ലുകളും വൃക്ഷങ്ങളും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന അശരീരി കേൾക്കലോടെ അള്ളാഹുവിന്റെ റിസാലത്തിന് അർഹനാവാനുള്ളവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും വേദഗ്രന്ഥം എന്താണ്, സത്യവിശ്വാസം എന്താണ്, നയിക്കേണ്ട ഉത്തരവാദിത്വം തന്റെ മേൽ അർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഒന്നും, ഒന്നിനെ കുറിച്ചും ഒരു വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒറ്റപ്പെട്ട് മാറിയിരിക്കണമെന്ന് കൊതിച്ചു ജനങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും, അതേപോലെ കുടുംബങ്ങളിൽ നിന്നും, മറ്റെല്ലാ ജോലി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒന്ന് മാറി ഒഴിഞ്ഞിരിക്കണമെന്ന് കരുതി തീരുമാനമെടുക്കുന്നു. വിശുദ്ധ കഅബാലയത്തിന്റെ വെളിപ്പാടകലയുള്ള സബീർ മലയിലേക്കാണ് ചെന്നത്. അല്പം ഉയർന്ന പ്രദേശമാകുമ്പോൾ അവിടെ ഇരിക്കാൻ സ്വസ്ഥത കിട്ടും, ജനങ്ങൾ അങ്ങനെ വലിഞ്ഞു കയറി അടങ്ങേറാക്കാൻ വരൂല. അവിടെ ഇരിക്കുമ്പോ ഉയർന്നു നിൽക്കുന്ന കഅബാലയത്തെ നല്ല നിലയിൽ ദർശിക്കാൻ സാധിക്കും. അങ്ങനെ അവിടേക്ക് ചെല്ലാമെന്ന് കരുതി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ലില്ലിയ സഅദ അലൈഹി സബീർ മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഫക്കല്ലമഹുൽ ജബലു, ആ സബീർ മല സംസാരിക്കുകയാണ് മുഹമ്മദ് എന്ന 40-വയസ്സുകാരനോട്. ഇതൊക്കെ കേൾക്കുമ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ഒരു മലയിലേക്ക് കയറുമ്പോ മല സംസാരിക്കുക, എന്താ സംസാരിച്ചത്? ഫക്കല്ലമഹുൽ ജബലു, ആ മല സംസാരിച്ചു മുഹമ്മദിനോട്. ഫഖാല, മല എന്താ സംസാരിച്ചതെന്നോ? ലാ തസഅദ് ഇലയ്യ മുഹമ്മദേ, എന്റെ മുകളിലേക്ക് താങ്കൾ കയറരുതേ. ഫഇന്ന ഫിയ അഖാരിബുൻ വഹയ്യാത്ത്, എന്റെ മേൽ ഞാനാകുന്ന മലയുടെ മുകളിൽ ധാരാളം പാമ്പുകളുണ്ട്, തേളുകളുണ്ട്, നിങ്ങൾക്ക് ഇരിക്കാൻ സ്വസ്ഥത ലഭിക്കുകയില്ല. ആ ശബ്ദം ആ മലയിൽ നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. സുബ്ഹാനല്ലാഹ്. ഫറജ ഇലാ ഹിറ, അങ്ങനെയാണ് സബീർ മല വിട്ടിട്ട് അല്പം കൂടി മാറി ചിന്തിച്ചു. നോക്കുമ്പോൾ വിശുദ്ധമായ കഅബാലയത്തിന് 4 കിലോമീറ്റർ അപ്പുറത്ത് ആകാശത്തെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ വെമ്പി നിൽക്കുന്നത് പോലെ ഉയർന്നു നിൽക്കുന്ന മല, അതെ, അത് ഹിറാ മലയാണ്. ഫഖാല ഹിറാ, അങ്ങനെ അവിടെ ചെന്നു, ആ മലയുടെ അടുത്തേക്ക് ചെന്നു. ഒറ്റപ്പെട്ടിരിക്കണം, ആരുടെയും ശബ്ദ കോലാഹലം കേൾക്കരുത്, കുടുംബത്തുമായിട്ടുള്ള ബന്ധം തൽക്കാലം വേണ്ടാന്ന് വെക്കാം, ഒരൽപ്പം മാറി സ്വസ്ഥമാവണം. അവിടെ ഇരുന്നിങ്ങനെ ചിന്തിക്കണം, ഇതിനുള്ള ലക്ഷ്യം കണ്ടെത്തണം, ഒരന്തിമമായ തീരുമാനമെടുക്കണം. അല്ലാഹുവിന്റെ റസൂലാവാൻ ഉള്ളതാണോ എന്നൊരു തോന്നല്, സലാം കേൾക്കുമ്പോൾ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചിന്ത, അങ്ങനെ എന്തു ചെയ്യുന്നു? ഹിറാ മലയുടെ സമീപത്ത് നിന്ന് ചെന്നിട്ട് അതിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോ
അവിടെ മറ്റൊന്നു കൂടി ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ, കഴിഞ്ഞ 21 വർഷമായി ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ ഹിറാ ഗുഹയുള്ള ആ ജബലുന്നൂറിന്റെ താഴ്വരയിലേക്ക് ചെന്നിട്ട്, അതാ അതാണ് ജബലുന്നൂർ എന്നും അതിന്റെ മുകളിലാണ് ഗാറു ഹിറ എന്നും അവിടെയാണ് ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനം അവതീർണമായതെന്നും എന്റെ ഉമ്മത്ത് എന്റെ സമൂഹത്തോട് ഉംറ ഗ്രൂപ്പുകളോട് ഹജ്ജ് ഗ്രൂപ്പുകളോട് പറയുമ്പോ, അവർക്ക് കയറി ചെല്ലാൻ ഇന്ന് പടവുകൾ ഉണ്ടെങ്കിൽ അന്ന് ഇരുൾമൂടിയ അന്തരീക്ഷം, കല്ലുകളും മുള്ളുകളും അതേപോലെ മറ്റ് ഇഴജന്തുക്കളും ധാരാളമുള്ള കാലം, ഖൽവത്തിനു വേണ്ടി ഒറ്റപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെടാതെ ഒന്ന് ഒറ്റപ്പെട്ട് മാറിയിരുന്ന് പടച്ചവനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ മുഹമ്മദ് മുസ്തഫ പോയി. സുബ്ഹാനല്ലാഹ്. ആ ജബലുന്നൂറിന്റെ സമീപത്തെത്തിയപ്പോൾ മലയിൽ നിന്ന് ശരീരം കേൾക്കാം, ഇസ്അദ് ഇലയ്യ, എന്നിലേക്ക് കയറിക്കൊള്ളൂ മുഹമ്മദേ, ഫലൈസ ഫിയ അഖാരിബുൻ വഹയ്യാത്, എന്നിൽ ഒരിക്കലും ഒരു തേളോ പാമ്പോ ഒന്നുമില്ല കേട്ടോ, ഇവിടെ കയറിക്കൂ. ഫസഅദ അലൈ, അങ്ങനെ മുഹമ്മദ് എന്ന 40 വയസ്സുകാരൻ ജബലുന്നൂറിന്റെ മുകളിൽ കയറുകയാണ്. വത്തഹദ ഫീഹി ഗാറൻ, അതെ, അതിന്റെ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്നു, അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു, അവിടെ ഒരു വലിയ ദ്വാരം കണ്ടു. ആ ദ്വാരത്തിലൂടെ നോക്കുമ്പോ, ദ്വാരം ആരും ഉണ്ടാക്കി വെച്ചതല്ല, സ്വാഭാവികമായി പടച്ചവൻ അങ്ങനെ തയ്യാറാക്കി വെച്ചതാണ്. വെറുമൊരു ദ്വാരമായിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു ദ്വാരം പോലെ നാം ചിന്തിക്കേണ്ട. കല്ലുകൾ പല പല ദിക്കിൽ നിന്ന് അടുക്കി വെച്ചിരിക്കുന്നു, ആ കല്ലുകൾ ഇല്ലാത്ത ഒരു വിടവ്. അതെ, ആ വിടവിലൂടെ മുഹമ്മദ് ചെന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ കഅബ കാണാം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത് നല്ല ഒരു സുഖമുള്ള, സൗകര്യപ്രദമായ, ഏകാഗ്രത കിട്ടാൻ പര്യാപ്തമായ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അവിടെ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരൽപ്പം ഭക്ഷണം ആ കയ്യിലുള്ളത്, 3 ദിവസക്കാലം അവിടെ ഇരുന്നു എന്ന് ചരിത്രത്തിലൂടെ കേൾക്കാൻ സാധിക്കുന്നു. അല്ല, ദിവസങ്ങളോളം അവിടെ ഇരുന്നു എന്ന് പണ്ഡിതന്മാർ പല അഭിപ്രായം പറയുന്നു. ഏതായാലും അങ്ങനെയാണ് അവിടെ ചെന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. എന്റെ ഇന്നത്തെ വിഷയം പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ്, നുബുവത്തിന് മുമ്പ് എന്നുള്ളതാണ്. അതെ, നുബുവത്ത് അതെന്താണ്, അതെതിലേക്കാണ്, അതെങ്ങനെയാണ് അതിന്റെ തുടക്കം, ഇൻഷാല്ലാ തുടർന്ന് നമുക്ക് സംസാരിക്കാം. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാവട്ടെ. ഇന്നത്തെ ഈ നസീഹത്തിലൂടെ നാം നേടേണ്ട പാഠം, എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകള്, ഭർത്താക്കന്മാര് പുറത്തുനിന്ന് ജോലി തിരക്കിന്റെ ഇടയിലും അതേപോലെ കച്ചവടത്തിന്റെ, വരുമാനത്തിന്റെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ വീട്ടിലേക്ക് കയറി വരുമ്പോ, വാങ്ങാൻ പറഞ്ഞ സാധനം വാങ്ങാത്തതിന്റെ പേരിൽ ആക്രോശിക്കുകയല്ല വേണ്ടത്. മുഖം നോക്കി മനസ്സിലാക്കി സന്തോഷഭരിതനാണോ, അല്ല ദുഃഖത്തിലൂടെ, വിഷമത്തിലൂടെ, ടെൻഷനിലൂടെയാണോ വന്നിരിക്കുന്നത്, ആശ്വാസത്തിന്റെ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കണം. ഖദീജ ബീവി ചേർത്ത് പിടിച്ച് മാറോടണച്ചത് നമ്മുടെ ജീവിതത്തിൽ പാഠമാ. കുടുംബ ബന്ധം സുദൃഢമാക്കാൻ പ്രവാചകരുടെ മാതൃകാ ജീവിതം നമുക്ക് പഠിക്കാൻ, അതേപോലെ ഉത്തമമായ മാർഗദർശനത്തിലൂടെ കുടുംബത്തെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ഇത്തരം നന്മയുടെ പ്രവർത്തനങ്ങൾ ഉപകരിക്കും. അല്ലാഹു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. ഓരോ പുരുഷന്മാരുടെയും വിജയത്തിന്റെ പിന്നിൽ സ്ത്രീകളുടെ കരങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രകൃതിയുടെ വസ്തുതയാണ്. അത് പ്രവാചകരുടെ അനുഭവമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബിനികൾ ഭർത്താക്കന്മാരുടെ നന്മയുടെ പ്രവർത്തനത്തിന് പ്രചോദനം നൽകണം. അതെ, ആ കരങ്ങൾ എപ്പോഴും ഇവരെ സാന്ത്വനത്തിന്റെ സ്പർശനം, ആശ്വാസത്തിന്റെ വാക്കുകൾ, ടെൻഷൻ അടിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, ബുദ്ധിമുട്ടിക്കാതെ, പരിഹസിക്കാതെ, ആക്ഷേപിക്കാതെ, സമാധാനത്തിന്റെയും ശാന്തിയുടെയും വർത്തമാനങ്ങൾ പറഞ്ഞ് മനസ്സു മനസ്സോട് ചേർത്തിണക്കി കോർത്തുപിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ പ്രവാചകത്വ ലബ്ധി അത് ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാം. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ പഠിച്ചവൻ തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമീനായ അല്ലാഹുവേ, കരുണ്യവാനെ, പടച്ചവനെ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
നബി തങ്ങളെ കുറിച്ച് പറയേണ്ടതും കൃത്യമായി പറയാനും കേൾക്കേണ്ടതുപോലെ കേൾക്കാനും മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റി മരിക്കുമ്പോൾ കലിമ പറഞ്ഞു മരിച്ച സ്വർഗീയ സോപാനത്തിൽ ആ മുത്ത് നബിയോടൊപ്പം എത്തിച്ചേരാൻ എനിക്കും എന്റെ ശബ്ദം കേൾക്കുന്നവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ച് പകർന്നു കൊടുക്കുന്നവർക്കും ഇതിന്റെ പ്രചാരണത്തിന് സഹായകമായി നിലകൊള്ളുന്നവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على